വായനാ വാരാചരണം ജൂൺ 19 മുതൽ 25 വരെ കേരളത്തിൽ വായനാ വാരാചരണമായി ആചരിക്കുന്നു. മലയാളിയെ എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന് ഒരുപാട് പരിശ്രമിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ വാരാചരണത്തിൻ്റെ തുടക്കം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹാനായിരുന്നു ശ്രീ പി എൻ പണിക്കർ. അധ്യാപകനായും പൊതുപ്രവർത്തനായും സ്നേഹനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന പേരിൽ വായനശാല ആരംഭിച്ചു. പിന്നീട് 50 ഗ്രന്ഥശാലകളെ കൂട്ടിയിണക്കി തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘമുണ്ടാക്കി. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യവുമായി കേരളം മുഴുവൻ സഞ്ചരിച്ച് ഗ്രന്ഥശാലകളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘമുണ്ടാക്കി. 32 വർഷക്കാലം അതിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചു. 1995 ജൂൺ 19 നമ്മെ വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം 2004 തപാൽ വകുപ്പ് ഒരു പ്രത്യേക സ്റ്റാമ്പ് ഇറക്കുകയുണ്ടായി. ഭാവിയിൽ നമ്മൾ എത്തിപ്പെടുന്ന മേഖലയിൽ മികവുള്ളവരാകാൻ വായന നമ്മെ സഹായിക്കുന്നു. അറിവും തിരിച്ചറിവും നേടുവാൻ വായന ഫലപ്രദമായ ഒരു മാർഗമാണ്. വായനയിലൂടെ എഴുത്തുകാരൻ്റെ ഭാവന നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുന്നു. പുസ്തക വായനയ്ക്കിടയിൽ കണ്ടുമുട്ടുന്ന ചില കഥാപാത്രങ്ങൾ കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കാറുണ്ട്. വായനാ വാരത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പത്രവായനയാണ്. അതൊരു ദിനചര്യയായി മാറ്റുക. അതിലൂടെ സമകാലിക വാർത്തകളും സംഭവങ്ങളും നമുക്ക് ലഭിക്കുന്നു. പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുവാനും പത്രവായന നമ്മെ സഹായിക്കുന്നു. അറിവിനോടൊപ്പം നമ്മുടെ ഭാഷാപ്രാവീണ്യം വർദ്ധിപ്പിക്കുവാനും പത്രപാരായണം സഹായിക്കുന്നു. പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഓരോ പുസ്തകങ്ങളും ഓരോ കഥാപാത്രങ്ങളും ഓരോരുത്തരുടെ മനസ്സിലും വ്യത്യസ്ത തരത്തിലായിരിക്കും രൂപം കൊള്ളുന്നത്. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തായിരിക്കണം വായിക്കേണ്ടത്. വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങൾ മാറി മാറി തിരഞ്ഞെടുക്കാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചെയ്യാം. ഒരു പുസ്തകം വായിച്ചാൽ ഒരു കുറിപ്പ് എഴുതി സൂക്ഷിക്കാം. അതിൽ പുസ്തകത്തിൻ്റെ പേര്, എഴുത്തുകാരൻ്റെ പേര്, ഏത് മേഖലയിൽ നിന്നുള്ളതാണ്, അതിൽ നമുക്കിഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് എന്നിവ എഴുതി സൂക്ഷിക്കാം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. നന്ദി, നമസ്കാരം. വായനാ ദിനത്തെ അനുബന്ധിച്ച് ഒരു കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. വായനശീലമാക്കുക നാം, വായിച്ചങ്ങനെ വളരുക നാം, പുതുമകൾ പലതും അറിയുക നാം, അറിവുള്ളവരായി മാറുക നാം. അറിവിൻ താക്കോൽ വായനയാ, ഓരോ വാക്കും അറിവുകളാ, പുസ്തകമെന്നത് കലവറയാ, അറിവിൻ നിധിയാം കലവറയാ. അറിവത് നേടാൻ ഭാവന വളരാൻ വായന നല്ലൊരു ഔഷധമാ, ചിന്തകൾ വളരാൻ ചിന്തകൾ ഉയരാൻ വായന നല്ലൊരു ഔഷധമാ. പുസ്തകമെന്നൊരു ചങ്ങാതി, എന്തൊരു നല്ലൊരു ചങ്ങാതി, നല്ലൊരു വഴിയെ കാണാനായി നമ്മെ നയിക്കും ചങ്ങാതി. വായന ശീലമാക്കുക നാം, വായിച്ചങ്ങനെ വളരുക നാം, പുതുമകൾ പലതും അറിയുക നാം, അറിവുള്ളവരായി മാറുക നാം. നന്ദി. ഏവർക്കും വായനാ ദിന ആശംസകൾ. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന ആത്മകഥയാണ്. ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും അല്ലാതെ പുതിയതായൊന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കുവാനില്ല. ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഗാന്ധിജിയുടെ കുട്ടിക്കാലം മുതൽ 1921 വരെയുള്ള കാലഘട്ടമാണ് ഇതിൽ വിവരിക്കുന്നത്. ഓരോ ഭാരതീയനും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട പുസ്തകം. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുവാനും ജീവിതചര്യയാക്കി മാറ്റുന്നതിനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചിരുന്നു. ലോകത്തിനൊരു പാഠപുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതം. വളർന്നു വരുന്ന തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ. ആഗോളതലത്തിൽ ഇത്രയേറെ ആദരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവില്ലെന്ന് നിസ്സംശയം പറയാം. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഗാന്ധിജി. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലും മുതിർന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനവും ഏവരെയും ആകർഷിക്കുന്നതായിരുന്നു. അഹിംസയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരമാർഗം. ജീവിതവും അങ്ങനെ തന്നെ. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാവുന്നു.
ചിന്തകൾ വാക്കുകളും, വാക്കുകൾ പ്രവൃത്തികളും, പ്രവൃത്തികൾ മൂല്യങ്ങളുമാവുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാവുന്നത്. ഗാന്ധിജി, താങ്ക് യു. Morning to all respected teachers, parents and my dear friend. As you all know, today 9th of June our state celebrate reading day in the presence of Sri P. N. Panikkar, the father of library movement. It's true that we are locked in our home due to COVID-19, but this is the best time to open to the wonderful world of books. Say goodbye mobile games and tabs. Read at least one book in a week. Book is a gift you can open again. There is no friend as loyal as a book. Remain you once that reading does not get over in a day or a week. It's lifelong process. Thank you all.